ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ നമ്മൾ നീറ്റ് ലെവൽ നീറ്റ് ബേസ്ഡ് ആയിട്ട് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണം അപ്പോൾ ഈ ഈ വീഡിയോ രണ്ട് തരത്തിലുള്ള കുട്ടികൾക്കാണ് ഉപകാരപ്പെടുക ഒന്ന് ഇത് അറിയാത്തവർക്ക് ചാപ്റ്റർ അറിയാത്ത ആളുകൾക്ക് ഇനി ചെറിയ സമയം കൊണ്ട് ഇതിന്റെ തിയറി എല്ലാം പഠിച്ചെടുത്തിട്ട് ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നീറ്റ് മോഡൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ലെങ്കിലും നമ്മൾ ജനറൽ ആയിട്ട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യും എടുക്കാം മനസ്സിലാക്കി എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഈ ചാപ്റ്റർ നന്നായി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വീഡിയോ ഒരു പക്ഷേ ഗുണം ചെയ്തേക്കാം കാരണം നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് തന്നെ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് തന്നെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം അത് കാരണം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിന്റെ ഒരു കോൺസെപ്റ്റ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ വീഡിയോ നമ്മൾ പുറകെ ഇതിനു ശേഷം ചെയ്യുന്നുണ്ട് നമ്മളെ ആഫ്റ്റർ നീറ്റ് നീറ്റിന് ശേഷം നെക്സ്റ്റ് നമ്മൾ വേറെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഫൈനൽ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ ചാപ്റ്ററില് നമ്മളൊന്ന് ബ്രീഫ് ചെയ്യാണ് ചെയ്യണേ ചാപ്റ്റർ അല്ല കോൺസെപ്റ്റ് അല്ല ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ നമ്മൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നാണ് ഉള്ള കഴിവിൻ്റെ പരമാവധി സമം ഉപയോഗപ്പെടുത്തി ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഞാൻ ഫസ്റ്റ് പറയാൻ പോണത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് പറയാൻ പോണത് ലോസ് ഓഫ് മോഷനിലെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഇത് ലോസ് ഓഫ് മോഷനിലും വർക്ക് പവർ എനർജി രണ്ട് ചാപ്റ്ററിലും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിൽ ഒന്ന് എക്സ്പ്ലോഷൻ ഓഫ് എ ബോഡിയാണ് നമുക്ക് ഫസ്റ്റ് എക്സ്പ്ലോഷൻ ഓഫ് എ ബോഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് രണ്ട് രീതിയിലാണ് ബോഡി എക്സ്പ്ലോഡ് ഇൻ ടു ടു പാർട്സ് അതേപോലെ ബോഡി ഇൻ ടു ത്രീ പാർട്സ് ഇത് രണ്ടു ആണ് കോമൺ ആണ് ചോദിക്കാറുള്ളത് അപ്പൊ ക്വസ്റ്റ്യൻ ഏതാണ്ട് ആയിരിക്കും ഒരു ബോഡി ഒന്ന് കളർ ചേഞ്ച് ചെയ്യാം വൈറ്റ് ആയിരിക്കും നല്ലത് ഓക്കെ അപ്പോ ഒരു ബോഡി ആ ബോഡിയുടെ മാസ് ഒരു ബോഡി രണ്ട് കഷ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം ഇതിന്റെ മാസ് ഒരു കഷ്ണത്തിന്റെ മാസ് ഫോർ കിലോഗ്രാം ആൻഡ് രണ്ടാമത്തെ കഷ്ണത്തിന്റെ മാസ് എയ്റ്റ് കിലോഗ്രാം ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഈ എയ്റ്റ് കിലോഗ്രാം മാസ് തെറിച്ചു പോകുന്ന വെലോസിറ്റി ടു മീറ്റർ പെർ സെക്കൻഡെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കൈനടിക് എനർജി ഓഫ് ഫോർ കിലോഗ്രാം മാസ് ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ചെയ്യാം കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ക്വസ്റ്റിനാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഈ എയ്റ്റ് കിലോഗ്രാം മാസ് ടു മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ തെറിച്ചു പോകുകയാണെങ്കിൽ ആ എയ്റ്റ് കിലോഗ്രാം മാസിന്റെ കൈനെട്ടിക് എനർജി നമ്മൾ ഈ കഷണത്തിന്റെ കൈനെട്ടിക് എനർജി ഞാൻ അതിനെ ഇ ടു എന്ന് ഡിനോട്ട് ചെയ്യാണ് കണ്ടുപിടിക്കാം എങ്ങനെ ഹാഫ് ഇൻ എയ്റ്റ് ഇൻ റ്റു സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ ആണ് അപ്പൊ നമുക്ക് എത്ര വരും സിക്സ്റ്റീൻ ജൂൾ എന്ന് കിട്ടും സ്ക്വയർ ഈസ് കട്ട് ചെയ്യുമ്പോ നമുക്ക് എത്ര സിക്സ്റ്റീൻ ജൂൾ ആണ് ഈ എയ്റ്റ് കിലോഗ്രാം പോണ കൈനട്ടിക് എനർജി ഇനി അങ്ങനെയാണെങ്കിൽ ഫോർ കിലോഗ്രാമിന്റെ കൈനട്ടിക് എനർജി എന്താണ് എന്ന് ചോദിച്ചാൽ ഈ എയ്റ്റ് കിലോഗ്രാം മാസന്റെ പകുതിയാണ് ഫോർ കിലോഗ്രാം മാസം അല്ലെ എയ്റ്റ് കിലോഗ്രാമിന്റെ പകുതിയാണ് ഫോർ കിലോഗ്രാം അങ്ങനെയാണെങ്കിൽ എയ്റ്റ് കിലോഗ്രാമിന്റെ കൈനട്ടിക് എനർജിയുടെ ഡബിൾ ആയിരിക്കും ഫോർ കിലോഗ്രാമിന്റെ കൈനട്ടിക് എനർജി എത്രയായിരിക്കും തേർട്ടി ടു ജൂൺ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഒന്ന് യൂസ് ചെയ്യാതെ തന്നെ ആൻസർ ചെയ്യാം കൺസർവേഷൻ ഓഫ് മൊവ്മെന്റ് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്ന ചെയ്യാവുന്നതന്നെയുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണമെങ്കിൽ ഫോർ ഇൻറ്റു തേർട്ടി ടു ചെയ്യാം നിങ്ങൾ എയ്റ്റ് ഇൻറ്റു സിക്സ്റ്റീൻ ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ ആൻസർ ആയിരിക്കും അതായത് എം വൺ ഇൻറ്റു ഇ വൺ ഈക്വൽ ടു എം ടു ഇൻറ്റു ഇ റ്റു ആയിരിക്കും ഓക്കെ സംശയം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്ത് ഒന്നുകൂടെ നോക്കാം ഓക്കെ നമ്മൾ ഒരല്പം ആയിട്ട് പറഞ്ഞു പോകുവാണ് ഇതാണ് ബോഡി ബ്രോക്കൺ ഇൻ ടു ടു പീസസ് ഇനി പകരം എ ബോഡി എക്സ്പ്ലോർഡ് ഇൻ ടു ത്രീ പാർട്സ് മൂന്ന് കഷ്ണമായിട്ട് ഒരു സാധനം പൊട്ടിത്തെറിക്കുകയാണ് എന്ന് വിചാരിച്ചോളൂ അതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ത്രീ കിലോഗ്രാം മാസ് പിന്നൊരു ടു കിലോഗ്രാം മാസ് ഇനി ഒരു ഫോർ കിലോഗ്രാം മാസ് ഒരു സാധനം മൂന്ന് പാർട്ടായിട്ട് പൊട്ടിത്തെറിച്ചു ഈ ത്രീ കിലോഗ്രാമിന്റെ വെലോസിറ്റി ഫോർ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഈ ടു കിലോഗ്രാമിന്റെ അപ്പോ ഇങ്ങനെയാണ് മാത്രല്ല ഈ രണ്ട് കഷണങ്ങള് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലാണ് പോണത് ഇത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികൾ നേരത്തെ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ടാവും മിക്കവാറും ക്വസ്റ്റൻ മിക്കവാറും എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെന്റിലും ഈ രണ്ട് കഷ്ണങ്ങൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ തെറിച്ചു പോകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യു വരാറുള്ളത് മൂന്നാമത്തെ കഷ്ണത്തിന്റെ വെലോസിറ്റി എത്രയാണ് എന്നായിരിക്കും കണ്ടുപിടിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോ മൂന്നേ ഇന്റു നാല് ആദ്യത്തെ കഷ്ണത്തിന്റെ മൊമെന്റം എന്ന് പറയുന്നത് പി വണ്ണിൽ ഡിനോട്ട് ചെയ്യാം മൂന്ന് ഇന്റു നാല് എത്രയാണ് ട്വൽവ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് രണ്ടാമത്തെ കഷ്ണത്തിന്റെ ടു ഇൻറ്റു എയ്റ്റ് എത്രയാണ് മൊമൻറ്റം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ കിലോഗ്രാം മീറ്റർ പെർ ആണ് ഇതില് ഈ ട്വൽവും സിക്സ്റ്റീനും ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് മൊമന്റം എന്ന് പറയുന്നത് റിസൾട്ടന്റ് മൊമന്റം ഈ ട്വൽവിന്റെയും സിക്സ്റ്റീൻറെയും ആണ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമ്മൾ പൈതഗോറസ് തീയുടെ ഉപയോഗിച്ചാൽ മതിയാവും അപ്പൊ റൂട്ട് ഓഫ് ട്വൽവ് സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ സ്ക്വയർ അപ്പൊ റൂട്ട് ഓഫ് ട്വൽവ് സ്ക്വയർ ബൈ പ്ലസ് സിക്സ്റ്റീൻ സ്ക്വയർ എന്ന് പറയുന്നത് ട്വന്റി ആണ് പന്ത്രണ്ട് പതിനാറ് ഇരുപത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് ട്വൽവ് സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ സ്ക്വയർ ചെയ്താൽ നമുക്ക് ട്വന്റി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇത് കിട്ടും അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം മൂന്ന് ഇൻഡു നാല് പന്ത്രണ്ട് രണ്ട് ഇൻഡു എട്ട് പതിനാറ് പന്ത്രണ്ടും പതിനാറും പെർപെൻഡിക്കുലർ വരികയാണെങ്കിൽ റൂട്ട് ഓഫ് ട്വൽവ് സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ സ്ക്വയർ നൂറ്റി നാല്പത്തിനാല് പ്ലസ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് നാനൂറ് വരും നാനൂറിൻ്റെ റൂട്ട് ഇരുപതാണ് ഇതായിരിക്കും ും മൂന്നാമത്തേന്റെ മൊമെന്റം അപ്പൊ മൂന്നാമത്തേന്റെ മാസം നാല് കിലോഗ്രാം എത്രയാവൽ ടു ഈ കാണുന്ന ട്വന്റി ആയിരിക്കും മൂന്നാമത്തേന്റെ മൊമെന്റം ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ മൊമെന്റത്തിന്റെ വെക്ടർ മൂന്നാമത്തെ പാർട്ടിക്കളിന്റെ മൊമെന്റായിട്ട് വരികയാണ് അപ്പൊ എത്രയാണ് വെലോസിറ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കിട്ടും ഇതാണ് എക്സ്പ്ലോ എക്സ്പ്ലോഷൻ ഓഫ് എ ബോഡി ഇൻ പാർട്സ് ആൻഡ് ഓൾസോ ദ എക്സ്പ്ലോഷൻ ഓഫ് എ ബോഡി ഇൻ ഏഹ് ത്രീ പാർട്സ് ഇങ്ങനെ രണ്ട് കേസസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇനി നമ്മൾ ഓക്കെ ഇനി അതുപോലെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള വേറൊരു എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരു പക്ഷേ നിങ്ങൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് ബോഡീസിൽ കുറെ മാസസ് ഒരു ഫോർ കിലോഗ്രാം മാസ് ഒരു സിക്സ് കിലോഗ്രാം മാസ് ഒരു ടു കിലോഗ്രാം മാസ് ഇങ്ങനെ മൂന്ന് മാസുകളെ നമ്മൾ സ്ട്രിംഗ് കൊണ്ട് കണക്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം ഒരു ഫോഴ്സ് നമ്മൾ നമ്മളിതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു ട്വൻറ്റി ഫോർ ന്യൂട്ടൺ ആണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടു കിലോഗ്രാമിനും സിക്സ് കിലോഗ്രാമിനും ഇടയ്ക്കുള്ള സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ എത്രയാണ് വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് ബിറ്റ്വീൻ ടു കിലോഗ്രാം ആൻഡ് സിക്സ് കിലോഗ്രാം ഈ എൻഡിൽ നിന്നാണ് ഇതിനെ വലിച്ചുകൊണ്ട് പോണത് ടു കിലോഗ്രാം മാസിനെയാണ് പുള്ളി ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടു കിലോഗ്രാമിനും സിക്സ് കിലോഗ്രാമിനും ഇടയ്ക്കുള്ള സ്ട്രിങ്ങിന്റെ ടെൻഷനാണ് അപ്പോ ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വലിച്ചു പോണ ഈ എൻഡിൽ നിന്നാണ് ഇതിന്റെ ഈ ഒരു നോൺ പുള്ളിംഗ് സൈഡിലെ ടോട്ടൽ മാസ് കണ്ടുപിടിക്കാം നോൺ പുള്ളിങ് സൈഡിലെ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസിന്റെ നോൺ പുള്ളിംഗ് സൈഡ് എത്രയാണ് ഈ സ്ട്രിങ്ങിന്റെ പുള്ളിങ് സൈഡ് കാണാം ഇതാണ് നോൺ സൈഡ് അപ്പൊ എത്ര വരും ആറും നാലും ആറും നാലും കൂടെ കൂട്ടിയാൽ എത്രയാ പത്ത് കിലോ വരും ബൈ അപ്പൊ ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ കാണി ഇതിന്റെ വലതുഭാഗത്ത് ഫോഴ്സ് കൊടുക്കാത്ത സൈഡിലെ ടോട്ടൽ മാസ് കാണാം ഇനി ഇതിനെ ഈ സിസ്റ്റത്തിലെ ആകെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എത്രയാ സിക്സ് പ്ലസ് ഫോർ ടെൻ ടെൻ പ്ലസ് ടു ട്വൽവ് ടെൻ ബൈ കിട്ടും അതിനെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ട്വന്റി ഫോർ അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ട്വൽവും ട്വന്റി ഫോറും കട്ട് ചെയ്താൽ ടൂ വരും ടൂ ഇൻറ്റു ടെൻ ടെൻഷൻ നിങ്ങൾക്ക് ട്വന്റി ഇന് കിട്ടും ടി വൺ നമുക്ക് അതിനെ ടി വൺ എന്ന് കൊടുക്കാം ഇനി അതുപോലെ സിക്സ് കിലോഗ്രാമിനും ഫോർ കിലോഗ്രാമിനും ഇടയ്ക്കുള്ള സ്പ്രിങ്ങിന്റെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ മനസ്സിലാവാത്തവർക്ക് ഒരെണ്ണം അടച്ചു നോക്കാം അപ്പൊ ടി ടു ഈക്വൽ ടു ഇതിന്റെ ടെൻഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞു നോക്കൂ എന്താ പറയാ സമയം ആലോചിക്കാൻ ഓക്കെ ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ കിട്ടണമെങ്കിൽ മതി ആകെ മാസ് ട്വൽവ് ഇൻഡു നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ട്വന്റി ഫോർ അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പൾ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത് ടോട്ടൽ മാസിന്റെ നോൺ സൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻ ദ സിസ്റ്റം ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സ് ചെയ്താൽ മതി അപ്പൊ ട്വൽവും ട്വന്റി ഫോറും കട്ട് ചെയ്യുമ്പോൾ ടൂ വരും ടൂ ഇൻറ്റു ഫോറ് എയ്റ്റ് ന്യൂട്ടൺ കിട്ടും മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി ഇതല്ല ക്വസ്റ്റനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ടി വൺ ബൈ ടി ടു എന്നുള്ള റേഷ്യോ കാണാനാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ടി വൺ ബൈ ടി ടു എന്നുള്ള റേഷ്യോ കാണാൻ ചോദിച്ചാൽ ഈ സ്ട്രിങ്ങിന്റെ ടെൻഷനാണ് ടി വൺ ഇതിന്റെ നോൺ പുള്ളിംഗ് സൈഡിൽ എത്ര മാസുണ്ട് ആറും നാലും കൂടി പത്ത് ബൈ ഈ സ്ട്രിംഗിന്റെ ടെൻഷനാണ് ഇതിന്റെ നോൺ സൈഡിൽ എത്ര ഉണ്ട് നാല് അത് നേരെ ചെയ്ത നേരെ ആൻസർ ആണ് ഈക്വൽ ടു നിങ്ങൾക്ക് ഫൈവ് ബൈ എന്ന് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ടി വൺ ബൈ ടി ഈക്വൽ ടു ടെൻ ബൈ ഫോർ ഈക്വൽ ടു ഫൈവ് ബൈ ടു അപ്പൊ ടോട്ടൽ മാസിൻ്റെ നോൺ പുള്ളിംഗ് സൈഡ് ബൈ ടോട്ടൽ മാസിന്റെ സിസ്റ്റം ഇൻടു അപ്ലൈഡ് ഫോഴ്സ് ആണ് ടെൻഷൻ ഇനി ടെൻഷന്റെ റേഷ്യോ ചോദിച്ചാൽ നോൺ പുള്ളിങ് സൈഡിലെ മാസിന്റെ റേഷ്യോ മാത്രം കണ്ടുപിടിച്ചാൽ മതി നോൺ സൈഡിലെ മാസിന്റെ റേഷ്യോ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതിയാവും ഓക്കെ ഇനി ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം ഒരു ചെയിൻ സാധാരണ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ച് ചെയ്യാറുള്ള ക്വസ്റ്റൻ ആണ് ഒരു ചെയിൻ അല്ലെങ്കിൽ റോപ്പ് ചെയിൻ റോപ്പ് നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് കൂടെ പോയിട്ട് ഫോളോ ചെയ്യുക മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റീപ്ലൈ ചെയ്ത് കാണാൻ പറ്റും കാരണം കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നുണ്ടാവുക ലെഫ്റ്റ് എൻഡില് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇരുപത് ന്യൂട്ടൺ ആണ് റൈറ്റ് എൻഡില് നമ്മൾ പത്ത് ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു രണ്ട് സൈഡിൽ നിന്ന് വലിക്കുകയാണ് ചെയിൻ്റെ ഈ ചെയിൻ്റെ ആകെ ലെങ്ത് പറഞ്ഞാൽ നാല് മീറ്റർ ആണ് നാല് മീറ്റർ അപ്പൊ ലെഫ്റ്റ് എൻഡിൽ എന്ന ഒരു മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ഈ പോയിന്റിലെ ടെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ് അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ചെയിന് ഒരു ചെയിന് രണ്ട് സൈഡിൽ നിന്ന് പുള്ളി ഇരുപത് ന്യൂട്ടൺ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഇരുപത് ന്യൂട്ടൺ റൈറ്റ് എൻഡിൽ നിന്ന് പത്ത് ന്യൂട്ടൺ പത്ത് ന്യൂട്ടൺ ഫോഴ്സ് എഫ് ടുന്ന് കൊടുക്കാം ഈ ചെയിനിന്റെ ടോട്ടൽ ലെങ്ത് നാല് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഒരു മീറ്റർ ഡിസ്റ്റൻസിലുള്ള പോയിന്റിലെ ടെൻഷൻ അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ടെൻഷൻ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ നേരത്തെ നമ്മൾ മാസ് ഉപയോഗിച്ച് ചെയ്ത അതേ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ലെങ്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും അത് എങ്ങനെ ലെങ്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും നമ്മൾ ലെഫ്റ്റ് എൻഡിൽ കൊടുക്കണ ഫോഴ്സ് ഇരുപത് ന്യൂട്ടൺ ആണ് അല്ലോ നിങ്ങൾ ഈ പത്ത് ന്യൂട്ടനെ തൽക്കാലത്തേക്ക് മറന്നു കളയാം ഇരുപത് ന്യൂട്ടൺ ആണ് പുള്ളിങ് ഫോഴ്സ് നമ്മൾ ഇരുപത് ആണ് പുള്ളിങ് ഫോഴ്സ് കൊടുത്തത് അപ്പോ നമുക്ക് ഇവിടുത്തെ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നോൺ പുള്ളിംഗ് സൈഡിന്റെ ലെങ് അത്രയാണ് ഇവിടുന്ന് സൈഡിന്റെ ടോട്ടൽ ലെങ് നാലാണ് ഇത് ഒന്നാണ് അപ്പൊ നോൺത്ത് മൂന്ന് മൂന്ന് മീറ്റർ ആകെ ആകെത്ത് നാല് മീറ്റർ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ മാസിനു പകരം ടോട്ടൽ ലെങ്ത് ഓഫ് ദ നോൺ പുള്ളിംഗ് സൈഡ് മൂന്ന് മീറ്റർ ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് നാല് മീറ്റർ ഇൻറ്റു ഫോഴ്സ് ഫോഴ്സ് എത്രയാ ഇരുപത് ന്യൂട്ടൺ ഓക്കെ പ്ലസ് കഴിഞ്ഞിട്ടില്ല പ്ലസ് ഇത് എന്ത് ചെയ്യാച്ച ഇരുപത് ന്യൂട്ടനെ നമ്മൾ മറന്നു ആയിട്ട് പത്ത് ന്യൂട്ടൺ എടുക്കാം അപ്പോൾ പത്ത് ന്യൂട്ടൺ ഫോഴ്സ് ആയിട്ട് എടുത്താൽ ഇതാണ് പുള്ളിംഗ് ഫോഴ്സ് ആയിട്ട് പത്ത് ന്യൂട്ടൺ ആണ് എടുക്കണമെങ്കിൽ ഇതിന്റെ നോൺ പുള്ളിങ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തായിരിക്കില്ല ഇരുപത് ന്യൂട്ടൺ നിങ്ങൾ തൽക്കാലം മറന്നു കളയാം പത്ത് ന്യൂട്ടൺ ആണ് നിങ്ങൾ പുള്ളിംഗ് ഫോഴ്സ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ ടെൻഷൻ കിട്ടണമെങ്കിൽ നോൺ പുള്ളിംഗ് സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും ഒരു മീറ്റർ ആയിരിക്കും ബൈ ടോട്ടൽ ലെങ് നാല് മീറ്റർ ഇൻഡു അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്ര പത്ത് ന്യൂട്ടൻ മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം റിവൈൻഡ് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ് ക്ലിയർ ആയിക്കോളും അപ്പൊ ത്രീ ബൈ ഫോർ ഇന്റു ട്വന്റി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വരും പ്ലസ് വൺ ബൈ ഫോർ ഇന് എന്ന് പറയുമ്പോൾ വരും അപ്പോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരിക സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ന്യൂട്ടൺ ആയിരിക്കും ഫോഴ്സ് വരാ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഇതാണ് ചെയിൻ രണ്ട് എൻഡൊന്നും പുള്ളിയാണെങ്കിൽ അതിലെ ഒരു പോയിന്റിലെ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗം ഓക്കെ ഇത് ഇനി അതല്ല നിങ്ങളൊരു മാസ് ഒരു ബ്ലോക്ക് ഈ ബ്ലോക്കിനെ നിങ്ങളൊരു കയർ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഒരു കയർ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഇതിന്റെ ലെഫ്റ്റ് എൻഡിൽ നിങ്ങൾ കൊടുക്കണ ഫോഴ്സ് നൂറ് ന്യൂട്ടൺ ആണ് ഈ ബ്ലോക്കിന്റെ മാസ് ഒരു ട്വൻ്റി കിലോഗ്രാം ആണ് ട്വൻ്റി കിലോഗ്രാം റോപ്പിന്റെ മാസ് വന്നിട്ട് ഒരു ടെൻ കിലോഗ്രാം അപ്പൊ ട്വന്റി കിലോഗ്രാം മാസ് ഉള്ള ഒരു ബ്ലോക്കിൽ ടെൻ കിലോഗ്രാം മാസ് ഉള്ള റോപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നൂറ് ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു അപ്പൊ ഇതിവിടെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം ബൈ ദ റോപ്പ് ഓൺ ദ ബ്ലോക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഫോഴ്സ് ഫോഴ്സ് ബൈ ദ ദ റോപ്പ് എന്ന് അത് അല്ല ആണ് എക്സ്റ്റേണൽ ഏജന്റ് അറ്റ് എൻഡ് ഓഫ് ഒരാള് ഈ റോപ്പിന്റെ എൻഡിൽ കൊടുക്കണ ഫോഴ്സ് ആണ് നൂറ് ന്യൂട്ടൺ റോപ്പ് ബ്ലോക്കിൽ കൊടുക്കണ ഫോഴ്സ് എത്രയാന്ന് ചോദിച്ചാൽ ആ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉപയോഗിക്കാം എന്താണ് ഈ ഇന്റർഫേസിലാണ് ഈ ഇന്റർഫേസിലാണ് റോപ്പ് ബ്ലോക്കിന്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർഫേസിന്റെ നോൺ പുള്ളിംഗ് സൈഡിൽ എത്ര മാസ് ഉണ്ട് ഈ ഇന്റർഫേസിന്റെ നോൺ പുള്ളിംഗ് സൈഡിൽ എത്ര ഇരുപത് കിലോ ബൈ ടോട്ടൽ മാസിന്റെ സിസ്റ്റം എത്രയാണ് മുപ്പത് കിലോ സെയിം ഐഡിയ ആണ് ഈ ഇന്റർഫേസിന്റെ നോൺ പുള്ളിംഗ് സൈഡിൽ ഇരുപത് കിലോ ടോട്ടൽ മാസ് മുപ്പത് കിലോ ഇൻഡു നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാ നൂറ് ന്യൂട്ടൺ അപ്പൊ ടു ബൈ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് വരും ടു ബൈ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ഇത്രയാണ് വരിക അറുപത്തി ആറ് പോയിന്റ് ഏഴ് ന്യൂട്ടൺ ആയിരിക്കും ഈ ബ്ലോ റോപ്പ് ബ്ലോക്കിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇത് ചോദിക്കാറുള്ള കുറച്ച് കണക്റ്റഡ് ബോഡീസ് പ്രോബ്ലംസ് ആണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ഒരു ഒരു സപ്പോർട്ടിൽ നിന്ന് കുറെ മാസുകൾ കെട്ടി തൂക്കാണ് നമ്പർ ഓഫ് മാസ് സസ്പെൻഡ് ഫ്രം എ ഗിവൺ സപ്പോർട്ട് ഇതിൽ ഈ മാസ് എം വൺ ഈ മാസ് എം ടു ഇത് എം ത്രീ ഇത് എം ഫോർ ഇങ്ങനെ വരെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് കുറെ സീരീസ് ഓഫ് സ്ട്രിങ്ങുകളിൽ കിട്ടി നോക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിന്റെ ടെൻഷൻ ചോദിക്കുകയാണെങ്കിൽ സപ്പോസ് ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ എത്രയാണെന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ആ സ്ട്രിങ്ങിന്റെ തൊട്ട് താഴെ ഹാങ് ചെയ്യുന്ന ഉണ്ട് അതിന്റെ താഴെ ഹാങ് ചെയ്യുന്ന മാസം ഏതൊക്കെയാ എം ടു ആൻഡ് എം വൺ ആൻഡ് എം ടു അതിന്റെ വെയിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി ദാറ്റ് ഈസ് എം വൺ പ്ലസ് എം ടു ഇൻ ജി ആയിരിക്കും ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ഇനി ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ആണ് വെച്ചാൽ ഇതിന്റെ തൊട്ട് താഴെയുള്ള ടോട്ടൽ മാസ് എത്ര വരിക എം വൺ പ്ലസ് എം ടൂ പ്ലസ് എം ത്രീ ഇൻറ്റു ജി ആയിരിക്കും അവിടുത്തെ ടെൻഷൻ അപ്പൊ നിങ്ങൾ ഏത് ഏത് ബോഡി കെട്ടി തൂക്കിയാലും അതിൽ ഒരു പോയിന്റിലെ ടെൻഷൻ കിട്ടണമെങ്കിൽ അതിന് താഴെയുള്ളതിന്റെ വെയിറ്റ് മാത്രം നിങ്ങൾ അവിടെ ടെൻഷനായിട്ട് കൺസിഡർ ചെയ്താൽ മതി സെയിം കോൺസെപ്റ്റ് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കണത് വെച്ചാൽ ഒരു ചെയിന് കെട്ടി തൂക്കാണ് ഒരു നിന്ന് ഒരു ചെയിന് കെട്ടി തൂക്കാണ് കെട്ടിത്തൂക്കുമ്പോൾ ഈ ചെയിനിന്റെ ടോട്ടൽ ലെങ്ത് ലെങ്ത്ത് ആണ് ഇതിൻ്റെ ലോവർ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലെ ഒരു പോയിന്റിലെ ടെൻഷൻ ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത് എന്താണ് ഇവിടുത്തെ ടെൻഷൻ കിട്ടണമെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ഭാഗത്തിന്റെ വെയിറ്റ് ഈ താഴെയുള്ള ലെങ്ത് എത്രയാണ് എക്സ് എക്സ് ബൈ എൽ ഇൻറ്റു എം ജി ആണ് ഓക്കെ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും പാർട്ട് മനസ്സിലായില്ല സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റീപ്ലൈ ചെയ്തിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒരു അത് പക്ഷേ അത് ക്ലിയർ ആകും ഇനി നമ്മൾ ഡയറക്റ്റ് കുട്ടികൾക്ക് ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലോ സമോഷന്റെ ഫ്രിക്ഷൻ ഉള്ള പാർട്ടാണ് ഫ്രിക്ഷനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ നോക്കാം ഒരു ലെവൽ സർഫസിൽ ഒരുപടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ കാണാൻ ലെവൽ സർഫസിൽസ് ടെൻ കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് ഓൺ എ ലെ സർഫസ് ഈ ബ്ലോക്കിന്റെ മുകളിൽ നമ്മൾ ഒരു ഫോർട്ടി ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു ആൻഡ് ദ ബ്ലോക്ക് മൂവ് ബ്ലോക്ക് അനങ്ങുന്നില്ല ഫോഴ്സ് ഈസ് ഓൺ ടെൻ കിലോഗ്രാം മാസ് ആൻഡ് ദ ബ്ലോക്ക് മൂവ് വാട്ട് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബസ് ആ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ആണെന്ന് അറിയാലോ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ചില കുട്ടികൾ എന്ത് കണ്ടാലും ഒക്കെ തരും എന്നുള്ള ഫോമില് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലായിടത്തും അത് ചീരുത് കാരണം ഇവിടെ ഈ ബോഡി റസ്റ്റിലാണ് റസ്റ്റിലാണെങ്കിൽ ഇവിടെയുള്ള ഫ്രിക്ഷൻ ഏതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട് ഒരു ബോഡി ആനെങ്ങുന്നില്ലെങ്കിൽ ആ ബോഡിയിൽ നെറ്റ് അപ്ലൈഡ് ഫോഴ്സ് എത്രയാണോ അത് ആയിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതായത് ഇത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇവിടെ ബോഡിയിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് നാൽപ്പത് ന്യൂട്ടൺ തന്നെയാണ് ബോഡി അനങ്ങുന്നില്ലെങ്കിൽ എത്രയാണോ അപ്ലൈഡ് ഫോഴ്സ് അത് തന്നെ ആയിരിക്കും അവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് അതുപോലെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഇൻക്ലൈൻ പ്ലെയിൻ ഒരു തേർട്ടി ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉള്ള ഒരു പ്ലെയിന് ഒരു പത്ത് കിലോഗ്രാം മാസമുള്ള ബ്ലോക്ക് ആ ഇൻക്ലൈൻ പ്ലെയിനിൽ വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് ഓഫ് ഫ്രിക്ഷൻ പോയിന്റ് സിക്സ് തന്നിട്ടുണ്ട് അപ്പോ എ ബോഡി അറ്റ് റസ്റ്റ് ഓൺ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് മ്യൂ ഈക്വൽ ടു പോയിന്റ് സിക്സ് വാട്ട് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ ഇൻക്ലൈൻ പ്ലെയിൻ ഈ ഇൻക്ലൈൻ പ്ലെയിനും ബ്ലോക്കും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഈ ബ്ലോക്കിന്റെ മുകളില് വെയിറ്റിന്റെ ഒരു കോമ്പണന്റ് താഴത്തേക്ക് ഉണ്ടാവും ആ കോമ്പണന്റ് ഏതാണ് എം sin സൈൻതീറ്റ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ തിയറി ഡീറ്റെയിൽ ആയിട്ട് ഇതിലെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി അല്ല ഡിസ്കസ് ചെയ്യുന്നത് ഈ നീറ്റ് ലെവലിൽ പിന്നെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ ആയിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയ കൊടുക്കുകയാണ് ഒരുപക്ഷെ കോൺസെപ്റ്റ് അല്ല നമ്മളിവിടെ ജസ്റ്റ് ആ പ്രോബ്ലം സോൾവിങ്ങിനാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്ന് മറക്കാതിരിക്കുക ഓക്കെ അപ്പോ ടെൻ കിലോഗ്രാം ഉള്ള ബോഡിയിൽ വെയിറ്റിന്റെ ഒരു കോമ്പണന്റ് താഴത്തേക്ക് ആക്ട് ചെയ്യും ആ കോമ്പണന്റ് ഏതാ എം ജി സൈൻതീറ്റ അപ്പോ ഈ ബോഡി അനങ്ങാതിരിക്കുകയാണെങ്കിൽ മോളിലേക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും ആ ഫ്രിക്ഷണൽ ഫോഴ്സ് വേറെ ഒന്നും അല്ല അത് എം ജി സൈൻ തീറ്റ തന്നെ ആയിരിക്കും അപ്പൊ എം ജി സൈൻതീറ്റു പറയുമ്പോൾ ടെൻ ഇൻറ്റു ജിയുടെ വാല്യൂ ടെന്ന് ആൻഡ് തീറ്റയുടെ വാല്യൂ 30. അപ്പൊ 1 ബൈ ടു എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വരും യു വേറ്റ് ഫിഫ്റ്റി ന്യൂട്ടൺ ആണ് തോന്നുന്നു ന്യൂട്ടൺ ഓക്കെ ഇതാണ് ഒരു ബോഡി സ്റ്റേഷനറി ആണെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യണത് ഇനി ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഈ ഇൻക്ലൈൻ പ്ലെയിന്റെ പകുതി ഭാഗം സ്മൂത്ത് ആണ് പകുതി ഭാഗം സ്മൂത്ത് ആണ് ാണ് ഇത് നീറ്റ് ടു തൗസൻഡ് തേർട്ടീനിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അപ്പർ ഹാഫ് ഓഫ് എൻ ഇൻക്ലൈൻ പ്ലെയിൻ ഈസ്മൂത്ത് ആൻഡ് ലോവർ ഹാഫ് ഈസ് റഫ് ബോഡി ബിഗിൻ ടു സ്ലൈഡ് ഡൗൺ ഫ്രം ദ ടോപ്പ് ഏറ്റവും മുകളുന്നൊരു ബോഡി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയാണ് ആ ബോഡിന്റെ സ്പീഡ് എത്രയാണ് സീറോ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ് ഏറ്റവും ബോട്ടത്തിലെത്തുമ്പോൾ ഈ ബോഡി റെസ്റ്റിലേക്ക് വരും ബോഡി ബിഗിൻ ടു സ്ലൈഡ് ഫ്രം ദ ടോപ്പ് and and come to stop at the 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 bottom. What is the value of coefficient of coefficient friction between the body and the plane? ഈ ഒരു റഫ് പ്ലെയിനിലെ ബോഡിയും ആ പ്ലെയിനും തമ്മിലുള്ള കോഫിഷ്യൻ എന്താണെന്നാണ് ചോദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ റെഫർ ചെയ്യണമെങ്കിൽ നീ ടു തൗസൻഡ് തേർട്ടീന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ പ്രീവിയസില് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും ഇതാണ് ഒരു ഇൻക്ലൈൻ പ്ലെയിൻ്റെ പകുതി ഭാഗം സ്മൂത്ത് പകുതി ഭാഗം റഫ്

അതിന് പകരം ഞാൻ വേറെ ഐഡിയ പറയാം ഈ സ്മൂത്ത് പ്ലെയിന്റെ ലെങ്ത് എസ് റഫ് റഫ്ലൈന്റെ ലെങ്ത് എസ് ടു അങ്ങനെയാണെങ്കിൽ കോഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എസ് വൺ പ്ലസ് എസ് ടു ടാൻ തീ ആയിരിക്കും ഈ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി ഇവിടെ ഈ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും ഇവിടെ സ്മൂത്ത് പ്ലൈൻറെ ഈ ക്വസ്റ്റനിൽ സ്മൂത്ത് പ്ലെയിന്റെ ലെങ്ത്തും റഫ് ലൈന്റെ ലെങ്ത്തും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾക്ക് എസ് പ്ലസ് എസ് ബൈ എസ് ടാൻ തീറ്റ എന്ന് എഴുതാം അപ്പം എസ് പ്ലസ് എസ് ബൈ എസ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടും ടു ടാൻ തീറ്റ ഇത്രയേ ഉള്ളൂ അതായത് ഈ ഒരു ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യാതെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതല്ല ഇനി ഒരു പ്രാവശ്യം ഒരുപക്ഷെ നമുക്ക് വന്നേക്കാവുന്ന ചോദ്യത്തിൽ ഇതിനകത്ത് ചെറിയൊരു കറക്ഷൻ വരുത്താം ഈ പ്ലെയിൻ്റെ വൺ തേർഡ് ഭാഗം സ്മൂത്ത് ആണ് ഭാഗം റഫ് ആണ് പ്ലെയിന്റെ മോമിൽ ഒന്ന് ഭാഗം സ്മൂത്തും ഒരു പക്ഷേ ഈ വരുന്ന ഇയറിൽ ഇതേ കൊസ്റ്റ്യൻ തന്നെ വരുന്നു പക്ഷെ ചെറിയൊരു മാറ്റത്തോടു കൂടിയാണ് വരുന്നത് അപ്പർ ഓഫ് ദ പ്ലെയിൻ സ്മൂത്ത് ആൻഡ് ലോവർ ഈസ് റഫ് എ ബോഡി ബിഗിൻ ടു സ്ലൈഡ് ഫ്രം ദ ടോപ്പ് ആൻഡ് കം ടു സ്റ്റോപ്പ് അറ്റ് ദ ബോട്ടം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മ്യൂവിന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം ഇവിടെ യെസ് വൺ ആൻഡ് എസ് ടു ആയിട്ട് നിങ്ങൾ ഓഫ് ടോട്ടൽ ലെങ്ത് എസ് എടുക്കുക ഇത് ടു ബൈ ത്രീ എസ് എടുക്ക അങ്ങനെ എടുക്കണോ അങ്ങനെയും എടുക്കണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇതിന്റെ റേഷ്യോ മാത്രം എടുത്താൽ മതി ഇതിന്റെ റേഷ്യോ പറഞ്ഞ വൺ ഈസ്റ്റ് ടു ആണ് അപ്പൊ എസ് വണ്ണിന്റെ സ്ഥാനത്ത് വണ്ണും എസ് ടുവിന്റെ സ്ഥാനത്ത് ടൂം എടുത്താൽ മാത്രം മതി അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും ത്രീ ബൈ എന്ന് കിട്ടും ഓക്കെ അപ്പോ ഇനിയിപ്പം അതല്ല വേറൊരു ക്വസ്റ്റനിൽ ടൂ ബൈ ഫിഫ്ത് ഓഫ് പ്ലെയിൻ സ്മൂത്തും റഫും വരികയാണെങ്കിൽ അവിടെ എസ് വൺ ആയിട്ട് നിങ്ങൾ ടൂവും എസ് ടു ആയിട്ട് ത്രീയും അതിന്റെ റേഷ്യോ മാത്രം എടുത്താൽ മതി കേട്ടോ ഓക്കെ ഇനി അതേപോലെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ബോഡി ഈസ് ബോഡി ഈസ് ഓൺ എൻ ഇൻക്ലൈൻ പ്ലെയിൻ ഒരു ലാർജ് ആംഗിൾ ആണ് ഈസ് എ വെരി ലാർജ് ആംഗിൾ ഈ ബോഡി താഴേക്ക് സ്ലൈഡ് ചെയ്യാതിരിക്കണെങ്കിൽ നമ്മൾ മുകളിലേക്ക് തള്ളി പിടിക്കണം അതാണ് കേസ് നമ്മൾ ഈ ബോഡി താഴേക്ക് സ്ലൈഡ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ മുകളിലേക്ക് എത്ര ഫോഴ്സ് കൊടുക്കേണ്ടി വരും അതാണ് എം ജി ഇൻ ടു സൈൻ തീറ്റ മൈനസ് മ്യൂകോസ് തീറ്റ എഫ് ഈക്വൽ ടു എം ജി ഇൻടു സൈൻ തീറ്റ മൈനസ് മ്യൂകോസ് തീറ്റ ഇതെന്താണ് ഇത് സ്റ്റോപ്പ് ദ ബോഡി ഫ്രം സ്ലൈഡിങ് ബോഡി സ്ലൈഡ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ബോഡി സ്ലൈഡ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി കൊടുക്കേണ്ട ഫോഴ്സ് ആണ് എം ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂകോസ് തീറ്റ നിങ്ങള് ഇതേ ബോഡീനു മുകളിലേക്ക് തള്ളിക്കയറ്റുകയാണെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കേണ്ടി വരും അത് എം ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂക്കോസ് തീറ്റ ഇത് രണ്ടും ഓർമ്മിച്ച് നോക്കാം അതായത് ഫസ്റ്റത്തെ ഫോഴ്സ് എന്താണ് ഫോഴ്സ് നീഡ ടു സ്റ്റോപ്പ് ദ ബോഡി ഫ്രം സ്ലൈഡിങ് താഴേക്ക് സ്ലൈഡിങ്ങിനെ തടയാൻ വേണ്ടി കൊടുക്കേണ്ട ഫോഴ്സ് അവിടെ അനക്കാതെ പിടിക്കേണ്ട ഫോഴ്സ് ആണ് ഇത് ഏതാണ് ദ ഫോഴ്സ് ടു പുഷ് ദ ബോഡി ഓഫ് ദ പ്ലെയിൻ ഇതിനെ തള്ളി കയറണേ കൂടുതൽ ഫോഴ്സ് വേണ്ടി വരും എം ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂകോസ് തീറ്റ ഓക്കെ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം ഒരു ബോഡിന്റെ ഒരു ബോഡിയുടെ സ്ലൈഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് നൂറ് ന്യൂട്ടൺ ആണ് നൂറ് ന്യൂട്ടൺ ഈ ബോഡിന്റെ സ്റ്റോപ്പ് ദ ബോഡി ഫ്രം സ്ലൈഡിങ് ഡൗൺ ദ പ്ലെയിനീസ് ഹൺഡ്രഡ് ന്യൂട്ടൺ ദ ഫോഴ്സ് ടു പുഷ് ദ ബോഡി അപ് ദ പ്ലൈനിസ് ത്രീ ഹൺഡ്രഡ് ന്യൂട്ടൺ ഇങ്ങനെ വരെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂ വാല്യൂ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മ്യൂ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് നൂറിന് എം ജി ഇൻറ്റു സൈൻ ഡീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ് എടുക്കാം മുന്നൂറിനെ എം ജി ഇൻ സൈൻ ഡീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ് എടുക്കാം രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മ്യൂവിന്റെ വാല്യൂ കിട്ടും അതാ ഓക്കെ രീതിയിൽ ചെയ്യാം അങ്ങനെ അല്ലാതെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എൻ മൈനസ് വൺ ബൈ എൻ പ്ലസ് വൺറ്റ ചെയ്താൽ മതി മൈനസ് എന്താ എന്ന് ഈ സ്ലൈഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഫോഴ്സ് എത്രയാ നൂറ് ന്യൂട്ടൺ ആണ് മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് എത്രയാ മുന്നൂറ് ന്യൂട്ടൺ ആണ് അപ്പൊ ഈ നൂറിന്റെ എത്ര ഇരട്ടിയാണ് മുന്നൂറ് മൂന്ന് ഇരട്ടിയാണ് അപ്പൊ എന്നിന്റെ വാല്യൂ ത്രീ ആണ് അപ്പൊ നമുക്ക് എന്ത് വരും ത്രീ മൈനസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ടാൻ ദീറ്റ അതായത് നമുക്ക് ടു ബൈ ഫോർ ടാൻ ദീറ്റു ടാൻ തിറ്റ എന്ന് പറയുമ്പോൾ ടു എത്രയാ വരിക ീഡ് ടു സ്റ്റോപ്പ് ദ ബോഡി ഫ്രം സ്ലൈഡിങ് ഡൗൺ ദ പ്ലെയിൻ ആണ് ഹൺഡ്രഡ് ന്യൂട്ടൺ ഫോഴ്സ് ബോഡി അപ് ദ പ്ലെയിൻ ആണ് ത്രീ ഹൺഡ്രഡ് ന്യൂട്ടൺ അപ്പം നൂറിന്റെ മൂന്നിരട്ടിയാണ് മുന്നൂറ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവെൻഷണൽ രീതിയിൽ തന്നെ അത് സോൾവ് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് ബൈ ഹാർട്ടായിട്ട് പഠിക്കാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതുപോലെ വളരെ പോപ്പുലർ ആൻഡ് കോമൺലി ആസ്ക്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഹാങ്ങിങ് ചെയിൻ പ്രോബ്ലം എന്ന് പറയുന്ന സാധനം ഈ ഹാങ്ങിങ് ചെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ടേബിളിന്റെ മുകളിലെ ഒരു ചെയിൻ എ ചെയിൻ ലൈ ഓൺ എ ടേബിൾ ഒരു പക്ഷേ ഇത് കണ്ടു കാണും ഓബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്കുകളിൽ പലതും നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്വസ്റ്റിൻ കണ്ടു കാണും ടേബിളിന്റെ ലെങ്ത്തിന്റെ ഒരു ഒരു പാർട്ടിക്കുലർ ഈസ് ഹാങ്ങിങ് ഡൗൺ എക്സ് ലെങ്ത് ഹാങ് ചെയ്യുന്നു ആൻഡ് എൽ മൈനസ് എക്സ് എന്നുള്ള ലെങ്ത് ടേബിളിന്റെ മുകളിലാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മിനിമം വാല്യൂ വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ലെങ്ത് ഹാങ്ങിങ് ലെങ്ത് സോ ദാറ്റ് ദ ചെയിൻ ഡോ നോട്ട് സ്ലൈഡ് ഓഫ് ഈ ചെയിൻ സ്ലൈഡ് ഓഫ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ എക്സിന്റെ പരമാവധി വാല്യൂ എന്തായിരിക്കണം എന്നാണ് ചോദ്യം അപ്പോൾ ഹാങ്ങിങ് ലെങ്ത് എക്സ് ടേബിളിന്റെ മോഡലിലുള്ള ലെങ് എൽ മൈനസ് എക്സ് ഇത് നമ്മൾ റിസൾട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു റിസൾട്ട് കാണാൻ പഠിക്കണമെന്നില്ല വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇവിടെ താഴേക്ക് ആക്ട് ചെയ്യണം ഏതായിരിക്കും താഴേക്ക് ആക്ട് ആക്ട് ചെയ്യുന്നത് ഈ ഹാങ് ചെയ്യുന്ന ഭാഗത്തിന്റെ വെയിറ്റ് ആയിരിക്കും ഏതാ ഹാങ് ചെയ്യുന്ന ഭാഗത്തിന്റെ വെയിറ്റ് എക്സ് ബൈ എൽ എം ജി ആയിരിക്കും ഹാങ് ചെയ്യുന്ന ഭാഗത്തിന്റെ വെയിറ്റ് ഹാങ്ങിങ് ലെങ് എക്സ് ടോട്ടൽ ലെങ്ത് എല് അപ്പൊ ഹാങ്ങിങ് വെയിറ്റ് പറഞ്ഞാൽ എക്സ് ബൈ എൽ ഇൻടു എം ജി ഇനി ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ഭാഗത്തിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും മാക്സിമം ഫ്രിക്ഷൻ എന്തായിരിക്കും മാക്സിമം ഫ്രിക്ഷൻ മ്യൂ എം ജി മ്യൂ എം ജി ആണ് വരിക മ്യൂ ഇൻറ്റു ഈ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന മാസ് എന്തായിരിക്കും എൽ മൈനസ് എക്സ് ബൈ എൽ ഇൻറ്റു എം ജി ആയിരിക്കും അപ്പോ മ്യൂ എം ജി ആ എം എന്ന് പറഞ്ഞാൽ എൽ മൈനസ് എക്സ് ബൈ എൽ ഇൻറ്റു എം ആണ് ഇത് രണ്ടും കൂടെ ഈ രണ്ട് സാധനങ്ങൾ ഈക്വേറ്റ് ചെയ്യാം ഈക്വേറ്റ് ചെയ്താൽ മ്യൂ ഇൻറ്റു എൽ മൈനസ് എക്സ് ബൈ എൽ ഇൻടു എം ജി ഈക്വൽ ടു എക്സ് ബൈ എൽ ഇൻ ടു എം ജി എന്ന് കിട്ടും ഇവിടെ നിങ്ങൾക്ക് എം ജി ബൈ എല്ലും എം ജി ബൈ എല്ലും കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂ എൽ മൈനസ് മ്യൂ എക്സ് ഈക്വൽ ടു എക്സ് വരും അപ്പോ മ്യൂ എൽ ഈക്വൽ ടു വൺ പ്ലസ് മ്യൂ ഇൻടു എക്സ് വരും ഓർ ഹാങ്ങിങ് ലെത്ത് ഈക്വൽ ടു മ്യൂയൽ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് മിയും ഒരു പക്ഷെ നമ്മൾ ഞാനിതിപ്പോ കൺവെൻഷണൽ രീതിയിൽ തന്നെയാണ് ചെയ്തത് കേട്ടോ ഹാങ്ങിങ് ലെങ് ഈക്വൽ ടു മ്യൂയൽ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് മിയും ഇതാണ് ഹാങ്ങിങ് ലെത്ത് ഇന്ന് നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം ഇത് നിങ്ങൾ ഈ ലാസ്റ്റ് മൊമെന്റിലാണെങ്കിൽ ഈ റിസൾട്ട് നിങ്ങൾ ഡയറക്റ്റ് പഠിക്കുന്നതായിരിക്കും നന്നാവുക ഹാങ്ങിങ് ലെങ് കാണാനുള്ള ഇക്വേഷൻ മ്യൂയൽ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മിയും ഞാനൊരു ഒരു പഴയ ക്വസ്റ്റ്യൻ ഓർക്കുകയാണ് നമ്മൾ ഹാങ്ങിങ് ലെങ്ത് ലെ ഇക്വേഷൻ കണ്ടുപിടിച്ചല്ലോ മ്യൂ എൽ ബൈ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ചെയിനിന്റെ ടോട്ടൽ ലെങ്ത്തിന്റെ ട്വന്റി ഫൈവ് പേർസെന്റ് ആണ് ഹാങ് ചെയ്യുന്നത് ഹാങ്ങിങ് ലെസ്വന്റി ഫൈവ് പേർസെൻറ് ഓഫ് ദ ടോട്ടൽ ലെങ്ത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മ്യൂ ഇതാണ് അപ്പൊ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് എഴുതി നോക്കാം എഴുതുന്നത് എങ്ങനെയാണ്

അപ്പൊ അങ്ങനെ വരുമ്പോ വൺ ഈക്വൽ ടു ത്രീ മ്യൂ വരാം അപ്പോ മ്യൂ ഈക്വൽ ടു എത്ര വരാം വൺ ബൈ ത്രീ അത് എക്സിന്റെ വാല്യൂ ടോട്ടൽ ലെങ്ത്തിന്റെ നാലിൽ ഒന്നാണ് അതായത് ട്വന്റി ഫൈവ് പേർസെൻ്റ് പറഞ്ഞാൽ നാലിൽ ഒന്ന് അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വൺ പ്ലസ് മ്യൂ ഈക്വൽ ടു ഫോർ മ്യൂ ആൻഡ് ഫോർ മ്യൂ മൈനസ് മ്യു ത്രീ മ്യൂ ഈക്വൽ ടു വൺ ആൻഡ് മ്യൂ ഈക്വൽ ടു വൺ ബൈ ത്രീ അപ്പോൾ ഹാങ്ങിങ് ചെയിൻ പ്രോബ്ലത്തില് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സാധനം എന്താണ് മാക്സിമം ലെങ്ത് ഓഫ് ദ ഹാങ്ങിങ് പാർട്ട് എന്ന് പറയണത് ദാറ്റ്സ് ഈക്വൽ ടു മ്യൂ എൽ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് മി ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ലോസ് ഓഫ് മോഷണിലും വർക്ക് ഫോർ എനർജിയിലും ഒക്കെ വരാറുള്ള ഒരു ടോപ്പിക് ആണ് ഒരു നൈഫ് ഒരു കത്തി ഒരു പ്രത്യേക ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യണം ഒരു നൈഫാണ് ഇതൊരു പ്രത്യേക ഹൈറ്റിൽ നിന്ന് എച്ച് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു ഇതൊരു ഡി ഡിസ്റ്റൻസിലേക്ക് പെനട്രേറ്റ് ചെയ്തു ഒരു ഡി ഡിസ്റ്റൻസിലേക്ക് ഈ കത്തി പെനട്രേറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ കത്തിയുടെ വാട്ട് ഈസ് ദ ദാർഡേഷൻ ഓഫ് ദ നൈഫ് ഈ കത്തി ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ തട്ടിയിട്ട് ഇങ്ങനെ സ്പീഡ് കുറഞ്ഞു വന്നിട്ട് ഇവിടെ എത്തുമ്പോ കത്തി നിൽക്കല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ഡിസ്റ്റൻസ് ആണ് ഇത് പെനട്രേറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ പെനട്രേറ്റ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ നൈഫ് ഓൺ ദ ഗ്രൗണ്ട് ചോദിക്കണം അപ്പോ എച്ച് ഹൈറ്റിൽ നിന്ന് കത്തി ഡ്രോപ്പ് ചെയ്യുന്നു നമ്മളിപ്പോൾ ഒരു ഇരുപത് മീറ്റർ ഹൈറ്റിൽ നിന്ന് കത്തി ഡ്രോപ്പ് ചെയ്യുന്നു ആൻഡ് ഇതൊരു നാൽപ്പത് സെന്റിമീറ്ററിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ നൈഫ് വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ നൈഫ് അപ്പൊ ഇത് ഗ്രൗണ്ട് ആണ് ചോദിച്ചാൽ ഈ കത്തി താഴേക്ക് വീഴുമ്പോ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി ആണ് ജി എത്രയാ ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സൗകര്യത്തിന് എടുക്കാം ഇതിന്റെ റിട്ടാർഡേഷൻ നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ഈ റിട്ടാർഡേഷൻ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് ഫൈനൽ വെലോസിറ്റിയും സീറോ ആണ് ആദ്യം ഇത് ആക്സിലറേറ്റ് ചെയ്യാണ് പിന്നെ അത് റിട്ടാർഡ് ചെയ്യുക അവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ആയിരിക്കും എങ്ങനെയാണ് എത്രയാ ടെൻ ഇൻസിലറേറ്റഡ് ഡിസ്റ്റൻസ് എത്രയാ ട്വന്റി ഈക്വൽ എന്ന് പറയുന്നത് അറിഞ്ഞുകൂടാ എൻറ്റു റിട്ടാർഡ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും പോയിന്റ് ഫോർ ആയിരിക്കും അപ്പൊ നമുക്ക് റിട്ടാർഡ് ഡിസ്റ്റൻസ് പറഞ്ഞാല് അപ്പൊ എത്ര വരും ഹൺഡ്രഡ് ബൈ ഫോർ പറഞ്ഞാൽ ഫിഫ്റ്റി ആണ് അപ്പൊ യു ഗെറ്റ് വലിയ റിട്ടാർഡേഷൻ ആണ് വരുക ഇറ്റ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ വരും ഇതാണ് കത്തിയുടെ റിട്ടാർഡേഷൻ നമ്മൾ ഈ കത്തിയുടെ റിട്ടാഡേഷൻ കണ്ടുപിടിക്കണത് എന്തിനാണ് എന്തിനാണ് കത്തിയുടെ റിട്ടാഡേഷൻ കണ്ടുപിടിക്കണത് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഗ്രൗണ്ട് എന്ന് അതായത് ഗ്രൗണ്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ കത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് എം ഇൻ ടു ജി പ്ലസ് എ ആണ് മാസ് എം ഇൻ ടു ജി പ്ലസ് എ മാസ് ഓഫ് ദ നൈഫ് ഇവിടെ തന്നിട്ടുണ്ടാവും ഒരു വൺ കിലോഗ്രാം എടുക്കാം ലൈഫിന്റെ മാസ് അപ്പോ വൺ ഇൻറ്റു ടെൻ പ്ലസ് റിട്ടാർഡേഷൻ എത്രയാ അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടെൻ എന്ന് പറയുമ്പോ ഫൈറ്റൻ ന്യൂട്ടൻ ആണ് ഇതാണ് ഗ്രൗണ്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് അപ്പൊ ഈ കത്തിയ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ചോദിച്ചാൽ നിങ്ങൾ ആക്സിലറേഷൻ ഇൻടു ഈ ഹൈറ്റ് ഈക്വൽ ടു റിട്ടാർഡേഷൻ ഇൻടു ഈ ഡെപ്ത് ഈക്വേറ്റ് ചെയ്ത റിട്ടാർഡേഷൻ കിട്ടും ആ റിട്ടാർഡേഷൻ കിട്ടിയാൽ എം ഇൻറ്റു ജി പ്ലസ് ചെയ്ത നിങ്ങൾക്ക് ഫൈ ടെൻ ന്യൂട്ടൺ അതായത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഗ്രൗണ്ട് ആയിട്ട് പറ്റും ഓക്കെ ഇനി നമ്മളെ ലോസ് ഓഫ് മോഷണിൽ തന്നെ ഉള്ള ഒരു കേസ് ആണ് ഒരു കയറിൽ ഒരു ബോഡി കെട്ടി തൂക്കിയിരിക്കുകയാണ് എ ബോഡി ഓഫ് മാസ് എ ബോഡി ഓഫ് മാസ് ട്വന്റി കിലോഗ്രാം ഇതിനെ നമ്മൾ ഹൊറിസോണ്ടി പുള്ളിയാണ് ഹൊറിസോണ്ടലി പുള്ളിയാണ് ഹൊറിസോണ്ടലി പുള്ളി ചെയ്യുമ്പോൾ ഫോഴ്സ് എത്രയാണെന്നറിഞ്ഞുകൂടാ റോപ്പ് മെയ്ക്ക് ആൻ ആംഗിൾ തേർട്ടി ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ ആ ആ റോപ്പ് വെർട്ടിക്കലുമായിട്ട് ഒരു തേർട്ടി ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കും അതായത് ഇതിന്റെ ഫൈനൽ പിക്ചർ എങ്ങനെ ഒരു വെച്ചാൽ ഇങ്ങനെ ഇതിന്റെ ഫൈനൽ പിക്ചർ വരിക ഒരു ട്വൻ്റി കിലോഗ്രാം ഉള്ള ഒരു ബോഡി റോപ്പിൽ നിന്ന് കെട്ടിത്തോക്കുന്നു ഹൊറിസോണ്ടി നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ് ഈ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോ ഈ കയറ് വെർട്ടിക്കലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ മുപ്പത് ഡിഗ്രി ആണെങ്കിൽ സോ വാട്ട് ദ ഫോഴ്സ് ഈ ഫോഴ്സ് എന്താണ് ഇത് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് അത് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിലെ സോൾഡ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് റെഫർ ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ഈ കയറിൽ കയറിൽ കയറിലുണ്ടാവുന്ന ടെൻഷൻ ആ ടെൻഷനെ ഈ ആംഗിൾ തേർട്ടി ഡിഗ്രി ആണല്ലോ കയറിൽ കയറിലുണ്ടാവുന്ന ടെൻഷനെ രണ്ട് കോമ്പണൻറ്റുകളാക്കി മാറ്റിയാൽ മുകളിലേക്കുള്ള കോമ്പണന്റ് ടി കോസ് തേർട്ടി വരും ആൻഡ് ലെഫ്റ്റിലേക്കുള്ള കോമ്പണന്റ് ടി സൈൻ തേർട്ടി ഡിഗ്രി എന്ന് വരും അപ്പൊ കയറിലെ ടെൻഷനെ രണ്ട് കോമ്പണൻറ്റ് ആക്കുമ്പോൾ ടി കോസ് തീർട്ടി മുകളിലേക്കും ടി സൈൻ തേർട്ടി ലെഫ്റ്റിലേക്കും വരും ഇനി നിങ്ങൾ കോമ്പണൻസ് ഇക്വേറ്റ് ചെയ്താൽ മതി റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഏതാ എഫ് ഈക്വൽ ടു ടി സൈൻ തേർട്ടി ആൻഡ് ട്വന്റി കിലോഗ്രാം ആണ് മാസ് ഈ മാസ് ട്വന്റി കിലോഗ്രാം ആണെങ്കിൽ അത് അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ന്യൂട്ടൺ ആണ് മറക്കരുത് മാസാണ് ട്വന്റി കിലോഗ്രാം വെയിറ്റ് ആവുമ്പോൾ ടു ഹൺഡ്രഡ് ന്യൂട്ടൺ മുകളിലേക്കും താഴത്തേക്ക് ഈക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ടൂ ഹൺഡ്രഡ് ഈക്വൽ ടു ടി കോസ് തേർട്ടി സിമ്പിൾ ആയിട്ട് ഇത് ഡിവൈഡ് ഡി പറഞ്ഞു വരുന്ന സമയൊന്നും എടുക്കൂല വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എഫ് ബൈ ടു ഹൺഡ്രഡ് ഈക്വൽ ടു ടെൻ തേർട്ടി ഡിഗ്രിക്വൽ ടു ഹൺഡ്രഡ് ഇൻറ്റു ടെൻ തേർട്ടിയുടെ വാല്യൂ എത്രയാണ് വൺ ബൈ റൂട്ട് സോ യു മേ ഗെറ്റ് മിക്കവാറും ഇതിൽ